എൻ്റെ പേര് സുധീർ എന്നാണ്. എൻ്റെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ്. അപ്പോൾ ഒരു ചെറിയ ട്രിപ്പെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ആലപ്പുഴയ്ക്ക് വന്നതാണ്. പക്ഷേ അതൊരു വലിയ ട്രിപ്പായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത്രയും കോസ്റ്റ് കുറച്ചിട്ട് നമുക്കൊരു ട്രിപ്പ് ഒരു ഗവൺമെൻറ് രീതിയിൽ അറേഞ്ച് ചെയ്ത് തരിക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ നല്ലൊരു കാര്യമാണ്. അത് നമ്മളെന്നും അവർ പറയും പോലെ നമ്മളിത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് പേരെ ഇങ്ങോട്ട് പറഞ്ഞു വരണം. അപ്പം അതുകൊണ്ട് നമുക്കുള്ള ഒരു ബെനിഫിറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറയും കാര്യങ്ങളൊക്കെ ഇത്രയും ചെറിയൊരു കോസ്റ്റിൽ ഇവിടെ വന്ന് നല്ലൊരു രീതിയിൽ എൻജോയ് ചെയ്ത് ഒരു ദിവസം ഫുള്ള് അവർക്ക് ഓർമ്മ നിലനിൽക്കത്തക്ക രീതിയിൽ നിന്ന് പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ട്രിപ്പാണ് ഇതെന്ന് നമുക്ക് വേണമെങ്കിൽ സംശയമില്ലാതെ തന്നെ പറയാം. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ നല്ലവണ്ണം ആസ്വദിച്ചിട്ടാണ് ഈ ട്രിപ്പ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റിയലി അപ്രീഷിയേറ്റബിളാണ് നമ്മളിവിടുത്തെ ജീവനക്കാരുടെ ഹോസ്പിറ്റാലിറ്റി. സത്യം പറഞ്ഞാൽ തന്നെ അതിശയിച്ചു പോയി, ഉള്ള കാര്യം പറയല്ല. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഇത് കാര്യങ്ങളുമാണ്. കാരണം നമ്മളെ വിളിച്ച് ചോദിക്കുന്നത് മുതൽ നമ്മളിവിടെ എത്തുന്നത് വരെ അവർ നമ്മളെ ഫോണിൽ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ തന്നെ ഇവിടെ താമസിച്ചാണ് വന്ന് കയറി, എന്നിട്ട് പോലും അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മളെ കൊണ്ടുപോയത് ഏറ്റവും വലിയ സന്തോഷമാണുള്ളത്. അതിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത് പിന്നെ അടുത്ത് ഒരു വർഷം കഴിഞ്ഞാൽ സൗദിയിൽ നിന്ന് വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു ട്രിപ്പ് എൻ്റെ മക്കൾ കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വളരെ സന്തോഷമാണ്. ഇനി എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് നല്ല ഒരു ട്രിപ്പായിരുന്നു അത്. ഇവിടുത്തെ എല്ലാ ജീവനക്കാർക്കും വേണ്ടി, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം, നല്ല ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് നമുക്ക് അവർ തന്നത് തന്നെ. അപ്പോൾ അവർക്ക് നമ്മളൊരു പ്രത്യേക നന്ദി കൊടുത്തേ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു പ്ലഷർ ട്രിപ്പ് ചെയ്ത് തന്ന ഇവിടുത്തെ ജീവനക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ വകക്കാർക്കും ഒരു പ്രത്യേകിച്ച് നന്ദി ഞാൻ പറയുന്നതാണ്. താങ്ക്സ്.